ദീപാവലിക്ക് മുന്നോടിയായി പടക്കക്കടകളൊക്കെ സജീവമായി വരികയാണ്. തിരുവനന്തപുരം പവർ ഹൗസ് റോഡിൽ നിരവധി കടകളാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. ഓരോ കുടുംബത്തിലും ആയിരക്കണക്കിന് രൂപയുടെ പടക്കങ്ങളാണ് പൊട്ടിച്ച് ആഘോഷം പങ്കിടുന്നത്. അതിനാൽ ഇത്തവണയും പടക്ക വിപണി നേരത്തെ തന്നെ സജീവമായി. കച്ചവടം ഇപ്പം കുഴപ്പമില്ല, മഴ പെയ്യുകയാണെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ. അല്ല ചിലർ ആൾക്കാർക്ക് പറഞ്ഞാൽ ഒരു 5 മണിക്ക് ശേഷം ആയിരിക്കും കുറച്ച് കച്ചവടങ്ങൾ വരുന്നത്. 5 മണിക്ക് ശേഷം ഒരു രാത്രി 10 മണി വരെ നല്ല രീതിയിൽ കച്ചവടം നടക്കും. കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്ന വർണ്ണ പൊലിമയുള്ള ഇനങ്ങളാണ് പടക്ക വിപണിയിലെ പ്രധാന ആകർഷണം. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നഗരത്തിലെ പടക്ക കച്ചവടം. എല്ലാം പാലിച്ചാണ്, അത് ലൈസൻസ് കിട്ടില്ലല്ലോ. 2 ഫയർ ഫിറ്റി വെള്ളം എല്ലാം ചെയ്താണ് ചെയ്യുന്നത്. അല്ല പണ്ടത്തെ ലൈസൻസ് ഇപ്പം തരുന്നില്ല, അവർ ഭയങ്കര ലൈസൻസ് നോക്കി കണ്ടേ തരുന്നുള്ളൂ. പണ്ട് താലൂക്കിൽ നിന്ന് ആളൊരു ഇപ്പം താലൂക്കിൽ നിന്ന് കാളൊന്നും നോക്കിയാൽ തരുന്നത്. സുരക്ഷാ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഫയർ ഓഫീസർ. പടക്ക കച്ചവടത്തിനുള്ള 450 കടകൾക്കാണ് നമ്മൾ ഈ സീസണിൽ ഒരു 2-3 മാസം കൊണ്ട് അനുമതി കൊടുത്തത്. ഫയർഫോഴ്സിൻ്റെ അനുമതി ലഭിച്ചതിന് ശേഷം ജില്ലാ ഭരണകൂടമാണ് കളക്ടർ അവിടെ നിന്നാണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, അനുമതി കൊടുക്കുന്നത്. ആധികാരികമായിട്ടുള്ള ലൈസൻസ് അവിടെ നിന്നാണ് കൊടുക്കുന്നത്. നമ്മൾ 450 കടകൾ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അനുകൂലമായിട്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.